Chandrayaan 3-യുടെ നിർണായക ഘട്ടമെന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ലാൻഡറും റോവറും അടങ്ങുന്ന പേടകത്തെ കൃത്യതയോടെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്നത് ഇന്നാണ്. സോഫ്റ്റ് ലാൻഡിംഗിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രൊഫഷണൽ മൊഡ്യൂൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രധാന ദൗത്യം പൂർത്തിയാക്കുക. ജ്വലനത്തിന് ശേഷം ഇരു പേടകങ്ങളും കുറേ മണിക്കൂറുകൾ ഒരേ പാതയിൽ സഞ്ചരിക്കും. ഇതിനിടെ ലാൻഡറിലെയും റോവറിലെയും പരീക്ഷണ ഉപകരണങ്ങൾ, സോഫ്റ്റ്വെയർ, ക്യാമറകൾ, സെൻസറുകൾ തുടങ്ങിയവയുടെ അവസാനഘട്ട സൂക്ഷ്മ പരിശോധനയും നടക്കും. പ്രൊഫഷണൽ മൊഡ്യൂളിന്റെ സഹായത്തോടെയാകും ശാസ്ത്രജ്ഞർ പരിശോധന നടത്തുന്നത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് ഈ മാസം 23-നാണ്. കൂടുതൽ വിവരങ്ങളുമായി അജയ് ചേരുന്നു. അജയ്, ഇന്ന് ചന്ദ്രയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. ഏറെ ആവേശത്തോട് തന്നെയാണ് കുതിച്ചു കയറുകയാണ് ചന്ദ്രയാൻ 3. ഇന്നും ഇന്നത്തെ ഒരു നിർണായക ഘട്ടം ഏത് രീതിയിലായിരിക്കും ISRO പുറത്തുവിടുന്നത്? അക്ഷയ, ഇന്ന് തീർച്ചയായിട്ടും ചാന്ദ്രയാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതുവരെയായിട്ട് എല്ലാ ദിവസവും നമ്മൾ കാത്തിരുന്നതിൽ വെച്ച് തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ ചാന്ദ്രയാൻ അതിൻ്റെ അവസാന ഘട്ടമായിട്ടുള്ള ഭ്രമണപഥം താഴ്ത്തൽ നടത്തിയിരുന്നു. ഇപ്പോൾ ചന്ദ്രനെ ചുറ്റി 100 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് ഇതിപ്പോൾ നിലവിൽ കറങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് മുതൽ ഇത് ചന്ദ്രനിലേക്ക് പതിയെ ഇറക്കുന്നതിനുള്ള പ്രവൃത്തികളാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാന പേടകത്തിൽ നിന്ന് ചന്ദ്രന്റെ ലാൻഡർ വേർപെടുത്തുന്ന ജോലികളാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നടക്കാൻ പോകുന്നത്. ഇത് ലാൻഡർ വേർപെടുത്തുന്ന സമയത്ത് ഇത് രണ്ട് പേടകങ്ങളും അതേ വേഗതയിൽ തന്നെ ഇപ്പോൾ 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സഞ്ചരിക്കുന്ന അതേ പാതയിൽ തന്നെ ഈ പേടകവും പിന്നെ ലാൻഡറും കുറേ ദൂരം കൂടി അതേ വേഗതയിൽ തന്നെ സഞ്ചരിക്കും. അതിനുശേഷമായിരിക്കും ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഇതിനെ കൂടുതൽ താഴ്ചയിലേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ബാംഗ്ലൂരിലുള്ള ISRO കേന്ദ്രത്തിൽ നിന്നായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതുമായി സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത്. അതുമാത്രമല്ല, ഈ പേടകം നമ്മൾ ഈ ലാൻഡർ നോക്കുകയാണെങ്കിൽ ഈ ലാൻഡറും പിന്നെ അതിനകത്തുള്ള റോവറിലും നിരവധി സെൻസറുകളും പിന്നെ ക്യാമറകളും പിന്നെ മറ്റ് സോഫ്റ്റ്വെയർ ഫെസിലിറ്റീസും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചാന്ദ്രയാൻ 2 ദൗത്യത്തിൽ അതിൽ നിന്ന് പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ കൂടുതൽ ക്യാമറകളും പിന്നെ അതുപോലെ തന്നെ സെൻസറുകളും എല്ലാം ബാക്കപ്പ് സിസ്റ്റം അടക്കം ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും കാരണവശാൽ കഴിഞ്ഞ തവണ ചാന്ദ്രയാൻ 2 ചന്ദ്രനിലേക്ക് എത്തുന്നതിന് 400 മീറ്റർ ദൂരത്ത് വെച്ച് മാത്രമാണ് സോഫ്റ്റ്വെയർ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഈ കമ്മ്യൂണിക്കേഷൻ കട്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് ഈ മിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ബാക്കപ്പ് സിസ്റ്റവും കൂടുതൽ സെൻസറുകളും ക്യാമറകളും എല്ലാം ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് ജോലികളും എല്ലാം ഇപ്പോൾ അടുത്ത് ഇനി വരും ദിവസങ്ങളിലെല്ലാം നടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ അതിൻ്റെ ഈ ലാൻഡറിൻ്റെ ലിക്വിഡ് അപ്പോജി മോട്ടോർ അത് 33 സെക്കൻഡ് പ്രവർത്തിപ്പിച്ച് ഇതിൻ്റെ ഈ ലാൻഡറിനെ ചന്ദ്രനോട് കൂടുതൽ ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചന്ദ്ര ഉപരിതലത്തിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസം, അതായത് പിന്നീടുള്ള ഒരു 2-3 ദിവസത്തേക്ക് ഈ 30 കിലോമീറ്ററിനും 100 കിലോമീറ്ററിനും ഇടയിലുള്ള പ്രത്യേക പാതയിലായിരിക്കും ഇത് ചന്ദ്രനെ ചുറ്റിക്കറങ്ങുക. അതിനുശേഷം പിന്നീട് ഓഗസ്റ്റ് 23-ാം തീയതി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിർണായക ദിവസം, അന്നായിരിക്കും ഇത് ചന്ദ്രനിലേക്ക് ഇറക്കാനുള്ള ജോലികൾ ആരംഭിക്കുക. അന്ന് വൈകുന്നേരം 5:30 കൂടിയാണ് ഇത് ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ഇത് ചന്ദ്രനിലേക്ക് കൂടുതൽ പടിപടിയായി ഇറക്കിക്കൊണ്ട് വരാനുള്ള ജോലികൾ ആരംഭിക്കും. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കാര്യം ഇപ്പോൾ മണിക്കൂറിലേതാണ്ട് 6048 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഈ ലാൻഡർ സഞ്ചരിക്കുക ഈ 30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയധികം വേഗതയിൽ സഞ്ചരിക്കുന്ന പേടകത്തിനെ അതിൻ്റെ വേഗത കുറച്ച് തിരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടമാണ്. ഇവിടെ റിവേഴ്സ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ചന്ദ്രനിൽ നമുക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ളതുപോലെ അങ്ങനെ ഗുരുത്വാകർഷണ ബലം അത്രത്തോളമില്ല, അന്തരീക്ഷമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അത് ഭൂമിയിലുള്ളതുപോലെ ആപ്ലിക്കബിൾ ആവില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ തിരിച്ച്, അതായത് ഇപ്പോൾ എങ്ങനെയാണോ പ്രൊപ്പൽഷൻ ഉപയോഗിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൊപ്പൽഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചന്ദ്രനിലേക്ക് വേഗത കുറച്ചെത്തിക്കുക. അതായത് നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കാർ പെട്ടെന്ന് യൂട്ടേൺ എടുത്ത് അതിൻ്റെ റിവേഴ്സ് ഗിയർ ഇട്ട് മാക്സിമം സ്പീഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു മോഡലാണ് സ്പേസ് ടെക്നോളജി
വെച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 5:30 23 5:30 നമ്മളെല്ലാവരും കാത്തിരുന്ന ആ മുഹൂർത്തം എത്തിച്ചേരും. ഇത്തവണ ചന്ദ്രയാൻ 3-ൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് ചന്ദ്രനിൽ സുരക്ഷിതമായി തന്നെ ഇറക്കാൻ സാധിക്കുമെന്നാണ് ISRO പ്രതീക്ഷ. അക്ഷയ, അജയ്, ഈ ഒരു സമയത്ത് തന്നെ റഷ്യയുടെ പേടകവും ചന്ദ്രനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതി തന്നെയാണ് ഇതിൻ്റെയും ലാൻഡിംഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെയും റഷ്യയുടെയും ഏത് ലാൻഡിംഗ് ആയിരിക്കും ആദ്യം നടക്കുക എന്ന ആകാംക്ഷയിൽ കൂടിയാണ് ശാസ്ത്രലോകം. തീർച്ചയായിട്ടും റഷ്യയുടെ Luna 25 അതും ചന്ദ്രനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 21-ാം തീയതി അത് ചന്ദ്രനിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസം അത് ബഫർ ഡേയ്സ് ആയിട്ട് കണക്കാക്കി ചിലപ്പോൾ ഇത് നീണ്ടുപോകാനും അല്ലെങ്കിൽ അതിന് മുമ്പേ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും പറയാൻ സാധിക്കില്ല. അത് റഷ്യ ഇത് സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് വിവരങ്ങളൊന്നും പുറത്ത് വിടുന്നുമില്ല. ഇത് ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിൽ എന്തായാലും ഇപ്പോൾ Chandrayaan 3 പോലെ തന്നെ ചുറ്റി കറങ്ങുന്നുണ്ട്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ തന്നെയാണ് ഇതും ലാൻഡ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ഇതുമായിട്ട് മറ്റൊരു കൂട്ടിയിടിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിൻ്റെയോ കാര്യമില്ല. നമ്മുടെ Chandrayaan 3 ഇറങ്ങാൻ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലുള്ള മാൻസിനസ് പിന്നെ ബ്ലോഗസ്ലോവസ്കി എന്ന് പറയുന്ന ഒരു ഗർത്തത്തിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോണാണ് Chandrayaan 3 പഠനത്തിനായി ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ Chandrayaan 3 നിർണായക ഘട്ടമാണ് ഇന്ന്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ലാൻഡറും റോവറും അടങ്ങുന്ന പേടകത്തെ കൃത്യതയോടെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്നത് ഇന്നാണ്. സോഫ്റ്റ് ലാൻഡിംഗ് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രൊഫഷണൽ മൊഡ്യൂൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രധാന ദൗത്യം പൂർത്തിയാക്കുക. വിവരങ്ങളാണ് അജയ് സുധാ ബിജു നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.